മാത്യു കുഴൽനാടൻ എം എൽ എയുടെ പൈങ്ങോട്ടൂരിലെ കുടുംബ വീട്ടിലെ ഭൂമിയിൽ റവന്യൂ വിഭാഗത്തിന്റെ റീസർവേ ആരംഭിച്ചിരിക്കുന്നു. സ്ഥലത്ത് മണ്ണിട്ട് നികത്തിയതിനെ ചൊല്ലി നേരത്തെ തർക്കവും പരാതിയും ഉയർന്നിരുന്നു. അതേസമയം കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ച് മാത്യു കുഴൽനാടൻ എം എൽ എയുടെ മൂവാറ്റുപുഴയിലെ ഓഫീസിലേക്ക് ഡിവൈഫൈ മാർച്ചും ഉടൻ ആരംഭിക്കും. വിശദാംശങ്ങളുമായി നിയാസ് റഹ്മാൻ, എം ദിനുപ്രകാശ് എന്നിവരാണ് ചേരുന്നത്. നിയാസിലേക്ക് പോയാൽ നിയാസ്, സർവേ എങ്ങനെ പുരോഗമിക്കുന്നു? ഏത് തരത്തിൽ പരിശോധനകൾ നടക്കും? അനുപ സർവേ നടപടികൾ അല്പസമയം മുൻപാണ് തുടങ്ങിയത്. ഏകദേശം ഒരു 10 മിനിറ്റ് മുൻപാണ് സർവേ നടപടികൾ തുടങ്ങിയിട്ടുള്ളത്. കോതമംഗലം താലൂക്കിലെ റവന്യൂ സർവേ വിഭാഗം ഉദ്യോഗസ്ഥരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പോലീസ് സുരക്ഷയും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിന്റെ സംഘം തന്നെ ഇവിടെ സുരക്ഷയ്ക്കായി നിലയുറപ്പിച്ചിട്ടുണ്ട് വളരെ നേരത്തെ തന്നെ. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത് ഈ സർവേ നടപടികളുടെ ഭാഗമായി അവിടെ പോലീസ് സംഘം നിൽക്കുന്നു. തൊട്ടപ്പുറത്താണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ ഇപ്പോൾ നിൽക്കുന്നത്. അവർ അവിടെ സർവേ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും ഈ എത്രത്തോളം അളവിൽ മണ്ണിട്ടിട്ടുണ്ട് ഇവിടെ എന്നുള്ളതാണ്, നിലം നികത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് മാത്യു കുഴൽനാടൻ നിലം നികത്തി എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായും നിൽക്കുന്നത്. അതിന് അളവിൽ കവിഞ്ഞ രൂപത്തിൽ അനുവദനീയമായതിലും ഉയർന്ന അളവിൽ മണ്ണിട്ടു എന്നുള്ള ആരോപണമാണ് നിൽക്കുന്നത്. ആ ആരോപണം പരിശോധിക്കുകയാണ് റവന്യൂ ഉദ്യോഗസ്ഥർ. അതിന്റെ ഭാഗമായുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ എത്ര സമയം നീളും എന്നുള്ള കാര്യത്തിലൊക്കെ അവ്യക്തതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും എത്ര സമയം നീളുമെന്ന കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ വ്യക്തതയില്ല. പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് അധികം സമയം എടുക്കില്ല എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പ്രദേശത്ത് ഈ വീടിരിക്കുന്ന ഏകദേശം 1 ഏക്കറോളം സ്ഥലമുണ്ട്. ഈ സ്ഥലത്ത് മണ്ണിട്ടു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ഇദ്ദേഹത്തിനെതിരെ, മാത്യു കുഴൽനാടിനെതിരെ ഉയർന്നിട്ടുള്ളത്. ഇത് CPM ആണ് ഇത്തരത്തിൽ, CPMന്റെ ഏരിയ ലോക്കൽ സെക്രട്ടറിയാണ് ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ച് റവന്യൂ വകുപ്പിന് പരാതി നൽകുന്നത്, റവന്യൂ മന്ത്രിക്ക് പരാതി നൽകുന്നത്. ഇതിൽ അളവിൽ കവിഞ്ഞ രൂപത്തിൽ മണ്ണിട്ടു, അത് രാത്രി എന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നിയമം ലംഘിച്ച് മണ്ണിട്ടു എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായും ഉയർന്നു വന്നിട്ടുള്ളത്. അത് അന്വേഷിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഏതൊക്കെ അളവിലാണ് ഇത്തരത്തിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. നിയാസ്, ഇത് പരാതി നേരത്തെ ഉണ്ടായിരുന്നതാണ്, മാസങ്ങൾക്ക് മുമ്പ് ഒരു പരാതി ഉണ്ടായിരുന്നു. ഏതാനും മാസം, 3-4 മാസങ്ങൾക്ക് മുമ്പ് വില്ലേജ് അധികൃതരുടെ ഒരു പരിശോധന അവിടെ നടന്നിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ആ പരിശോധനയിൽ അങ്ങനെ മണ്ണിട്ട് നികത്തിയതായി, കൂടുതൽ മണ്ണിട്ട് നികത്തിയതായി കണ്ടിട്ടില്ല എന്നാണ് വില്ലേജ് അധികൃതർ അതിൽ കണ്ടെത്തിയിരുന്നത്. ഇപ്പോൾ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഇപ്പോൾ ലാൻഡ് റവന്യൂ ഉദ്യോഗസ്ഥർ അവിടെ എത്തി പരിശോധിക്കുമ്പോൾ ആ വില്ലേജ് അധികൃതർ കണ്ടെത്തിയ ആ കണ്ടെത്തലുകൾ എല്ലാം മുഖവിലേക്ക് എടുക്കാതെ തന്നെ പുതിയൊരു പരിശോധന എന്ന നിലയിലായിരിക്കുമോ ഇവിടെ ഉണ്ടാവുക? അനുപ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അനുസരിച്ച് ഈ നേരത്തെ നടത്തിയ പരിശോധനയുടെ വിവരങ്ങൾ അവരുടെ കൈവശമുണ്ട് എങ്കിലും ഈ നേരത്തെ നടത്തിയ കണ്ടെത്തലിനേക്കാൾ കൂടുതൽ തരത്തിൽ എന്തെങ്കിലും മണ്ണിടൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഇവർ പരിശോധിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഏതൊക്കെ മേഖലകൾ ഇപ്പോൾ ഈ ഒരു നമുക്ക് കാണാൻ സാധിക്കും, അവിടെ ഒരു കരിങ്കല്ല് കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ആ ഭാഗത്ത് അതിനപ്പുറത്തേക്ക് മണ്ണിട്ടിട്ടുണ്ടോ, നേരത്തെ നിലമായി നിന്നിരുന്ന സ്ഥലമാണ്, അവിടെ എത്ര അളവിൽ മണ്ണിട്ട് പൊക്കിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ ഇവിടെ പരിശോധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഈ ഒരു പ്രദേശത്ത് നമുക്ക് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ ഒരു ഇവിടെ പ്രധാനപ്പെട്ട റോഡാണ് കടന്നു പോകുന്നത്. ഈ റോഡിന് നേരത്തെ വളവായിരുന്നു. ഈ റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് സ്ഥലം നേരത്തെ മാത്യു കുഴൽനാടൻ വിട്ടുകൊടുത്തിരുന്നു.